മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ പരമാധ്യക്ഷനായി ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലിത്ത സ്ഥാനാരോഹണം ചെയ്തു. തിരുവല്ലയിലെ സഭാസ്ഥാനത്തെ ഡോക്ടർ അലക്സാണ്ടർ മാർത്തോമ സ്മാരക ഹാളിൽ പ്രത്യേകം തയ്യാറാക്കിയ മദ്ബഹയിലായിരുന്നു സ്ഥാനാരോഹണ ശുശ്രൂഷ. പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും ഉപേക്ഷിക്കപ്പെട്ടവർക്കുമൊപ്പം സഭ നിലകൊള്ളുമെന്ന് തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലിത്ത പറഞ്ഞു. കാലം ചെയ്ത ഡോക്ടർ ജോസഫ് മാർത്തോമ മെത്രാപ്പൊലിത്തയുടെ പിൻഗാമിയായാണ് തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലിത്ത മാർത്തോമ സഭയുടെ പരമാധ്യക്ഷനാകുന്നത്. ഡോക്ടർ യുയാക്കിം മാർ കൂർലോസിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ സഭയിലെ എപ്പിസ്കോപ്പമാർ ചേർന്നർപ്പിച്ച വിശുദ്ധ കുർബാന മധ്യേയായിരുന്നു സ്ഥാനാരോഹണ ചടങ്ങുകൾ. ജോസഫ് മാർ ബാർണബാസ് ധ്യാനപ്രസംഗം നടത്തി. സ്ഥാനമേൽക്കുന്നതിന് മുമ്പ് മെത്രാപ്പൊലിത്ത പ്രതിജ്ഞ ചൊല്ലി, തുടർന്ന് സ്ഥാനചിഹ്നങ്ങൾ അണിയിച്ചു. അലങ്കര മാർത്തോമാ സുറിയാനി സഭയിലെ മെത്രാപ്പൊലിത്താടം ശുടി സ്വീകരിക്കുക. വഴിതെറ്റിപ്പോകുന്നവരെ തിരികെ വരുത്തുക, ബലഹീനരെ താങ്ങുക. വൈദികർ മെത്രാപ്പൊലിത്തയെ സിംഹാസനത്തിലിരുത്തി ഉയർത്തി. മാർത്തോമാ മെത്രാപ്പൊലിത്ത ഉത്തമനും യോഗ്യനുമാകുന്നു. ഇദ്ദേഹം യോഗ്യൻ എന്നർത്ഥം വരുന്ന ഓക്സിയോസ് വിശ്വാസികളും വൈദികരും ഏറ്റുചൊല്ലി. തിയഡോഷ്യസ് മെത്രാപ്പൊലിത്ത എല്ലാവർക്കും വാഴ്വ് നൽകി. പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കൊപ്പം നിലകൊള്ളുമെന്ന് തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലിത്ത പറഞ്ഞു. ദുരന്തങ്ങൾ ആവർത്തിക്കുന്ന ഭൂമിയിൽ അതിജീവനത്തിനായി ജനതകളെയും സമൂഹത്തെയും ശാക്തീകരിക്കുന്ന ശക്തി കേന്ദ്രങ്ങളായി മാറുകയാണ് സഭയുടെയും അതിന്റെ പ്രാദേശിക ഘടകങ്ങളായ ഓരോ ഇടവകയുടെയും ധർമ്മം. രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് മുൻപ് നിയുക്ത മെത്രാപ്പൊലിത്തയെ അൽമായ വൈദിക പ്രതിനിധികളും എപ്പിസ്കോപ്പമാരും ചേർന്ന് മദ്ബഹയിലേക്ക് ആനയിച്ചു. സ്ഥാനാരോഹണ ചടങ്ങിൽ ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പൊലിത്തയും ആരോഗ്യ പരിമിതികൾ അവഗണിച്ച് എത്തിയിരുന്നു. ശുശ്രൂഷകൾക്ക് ശേഷം നടന്ന അനുമോദന സമ്മേളനം സിറോമലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പും KCBC അധ്യക്ഷനുമായ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ഉദ്ഘാടനം ചെയ്തു. വിവിധ ക്രൈസ്തവ സഭകളിലെ മേലധ്യക്ഷന്മാരും ബിഷപ്പുമാരും ജനപ്രതിനിധികളും പങ്കെടുത്തു. മനോരമ ന്യൂസ്, തിരുവല്ല.